السلام عليكم ورحمة الله. الحمد لله رب العالمين، وصلى الله على النبي الكريم وعلى آله وصحبه أجمعين. أصلي وأسلم على نبينا محمد وعلى آله وصحبه أجمعين. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنا وكان الله غفورا رحيما. ومن تاب وعمل صالحا فإنه يتوب إلى الله متابا. والذين لا يشهدون الزور وإذا مروا باللغو مروا كراما. والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്‌വയുള്ളവരായി ജീവിക്കണമെന്ന് വസീയത്ത് ചെയ്യുകയാണ്. മുത്തഖികളായിട്ടുള്ള ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഉണ്ടാവേണ്ട സ്വഭാവങ്ങളെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. അള്ളാഹു തആല അവൻ്റെ സൃഷ്ടികൾക്ക് അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനാണ്. ശിർക്ക് എന്ന മഹാപാപം ഒഴികെ ബാക്കിയുള്ള തെറ്റുകൾ കുറ്റങ്ങളൊക്കെ അള്ളാഹു തആല അവൻ്റെ മഹത്തായ ഫളില് കൊണ്ട് എല്ലാം പുറത്ത് മാപ്പാക്കി കൊടുക്കുന്നതാണ്. പശ്ചാത്താപത്തിൻ്റെ തൗബയുടെ അദബുകളും അതിൻ്റെ മര്യാദകളും ഒക്കെ പാലിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കല്ല തേടിയാൽ ആ പാപങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു തരും. അതോടൊപ്പം പശ്ചാത്താപിക്കുന്നതോടൊപ്പം അമലു സ്വാലിഹാത്തുകൾ ചെയ്താൽ തെറ്റുകളെയൊക്കെ നന്മകളാക്കി മാറ്റും എന്നാണ് അള്ളാഹു തആല നമ്മൾക്ക് നൽകുന്ന വാഗ്ദാനം. നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്താൽ ഉടനെ തന്നെ നന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റുകളെ മായ്ക്കപ്പെടും എന്നതാണ്. ഫഅത്ബഇ സയ്യിഅത അൽ ഹസന, ഒരു ചെറിയ തെറ്റ്, ആ തെറ്റ് ഉടനെ തന്നെ നമ്മൾ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് മായ്ക്കപ്പെടും, തംഹൂഹ, അത് മാഞ്ഞു പോകും എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ഇല്ലാമൻ താബ വ ആമന വ അമില സ്വാലിഹ, തൗബ ചെയ്യാം, അമലു സ്വാലിഹാത്തുകൾ, അത് ഈമാനോടുകൂടി ആയിരിക്കണം എന്ന ഒരു നിബന്ധനയുണ്ട്. വെറും കുറേ കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടായില്ല, കർമ്മങ്ങൾ തീർത്തും വിശ്വാസാധിഷ്ഠിതമായിരിക്കണം, ഈമാനോടുകൂടിയായിരിക്കണം. ഞാനീ ചെയ്യുന്ന അമലുകൾ അതിന് എനിക്ക് കൃത്യമായ പ്രതിഫലം കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഈമാൻ നിലനിർത്തിക്കൊണ്ട് അമൽ ചെയ്താൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്ത്, അള്ളാഹു തആല അവരുടെ തിന്മകളെയൊക്കെ മാറ്റിമറിച്ച് അതൊക്കെ നന്മകളുടെ കൂട്ടത്തിൽ, നന്മകളുടെ രേഖയിൽ അതിനെ മാറ്റിവെക്കും, മാറ്റി തിരുത്തപ്പെടുമെന്നാണ് പറയുന്നത്. കാരണം എന്താ? അള്ളാഹു തആല വകാനല്ലാഹു ഗഫൂറ റഹീമ, അള്ളാഹു അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനും തൻ്റെ അടിമകളോട് അങ്ങേയറ്റം കരുണാവാരിധിയുമാണ് എന്നതാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ മനുഷ്യ സഹജം എന്ന നിലയ്ക്കൊക്കെ നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് നന്മകൾ ചെയ്തുകൊണ്ട് ആ തെറ്റുകളെ മായ്ക്കുകയും അള്ളാഹുവിനോട് ധാരാളമായി പൊറുക്കലിനെ തേടി പശ്ചാത്തപിച്ച് മടങ്ങി
കേണ അപേക്ഷിച്ചാൽ അള്ളാഹു തആല ആ പാപങ്ങളെയൊക്കെ പുറത്ത് മാത്രമല്ല തിന്മകളെ അള്ളാഹു തആല നന്മകളാക്കി മാറ്റും എന്ന് അള്ളാഹു തആല. വമൻ താബ, ഒരാൾ തൗബ ചെയ്യും, വഅമില സ്വാലിഹൻ, അമൽ സ്വാലിഹാത്തുകൾ ചെയ്യും, ഫൈനഹു യതൂബുല്ലാഹു ഇലല്ലാഹി മതാബ, അവനെ സംബന്ധിച്ചിടത്തോളം അവനാണ് യഥാർത്ഥത്തിൽ ശരിക്കും തൗബ ചെയ്ത് മടങ്ങിയിട്ടുള്ള ആള് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക, ഈ ജീവി തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മളിൽ ഇങ്ങനെ തെറ്റുകൾ സ്വാഭാവികമായി വന്നു ചേരുമ്പോൾ നമ്മൾ ഓരോ വക്തിനും ഒരു കുറഞ്ഞ സമയം നമ്മൾ നമസ്കരിച്ച് കഴിഞ്ഞ് അള്ളാഹുവിനോടൊന്ന് പശ്ചാത്തപിച്ചു മടങ്ങി കേണപേക്ഷിച്ച് അള്ളാഹുവിനോട് പറയുക, പടച്ചോനെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള പാപങ്ങൾ തെറ്റുകൾ പടച്ചോനെ കൊണ്ട്, അത് ഒരു ഈമാനുള്ള ഒരു മുത്തഖിയായ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവമാണ്. അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് ചെയ്യുന്നത് എന്നാണ് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. തുടർന്ന് അള്ളാഹു തആല പറയുന്ന സത്യവിശ്വാസിക്കുണ്ടാകേണ്ട ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമ ആരാണ് എന്ന് അള്ളാഹു തആല വീണ്ടും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വല്ലദീന, അവർ യഥാർത്ഥ അടിമകൾ, ലാ യഷ്ഹദൂനസ്സൂർ, അവരൊരിക്കലും കള്ളസാക്ഷ്യം പറയില്ല, കള്ളത്തരത്തിന് കൂട്ടു നിൽക്കില്ല, കള്ളസാക്ഷ്യം പറയില്ല. ഇത് ഒരു സത്യവിശ്വാസിയുടെ അടയാളമാണ് എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ഭയങ്കര തെറ്റാണ്. ഇത് അള്ളാഹു തആല അങ്ങേയറ്റം പാപമായി സബഉൽ മുബിഖാത്തിൽ എണ്ണിയ ഒരു സംഗതിയാണ് ഈ കള്ളസാക്ഷ്യം പറയുക എന്നത്. ഒരിക്കലും കള്ളത്തരം പറഞ്ഞ് ഒരു സംഗതി വിളിക്കലോ, കള്ളത്തരം വെച്ചുകൊണ്ട് ഒരു വിഷയത്തെ നേരിടലോ, ഇതൊന്നും ഒരു വിശ്വാസിക്ക് ഒരിക്കലും യോജിച്ചതല്ല. അപ്പോൾ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയാണെങ്കിൽ ഈ മാതിരി കള്ളത്തരത്തിൽ കൂട്ടു നിൽക്കൂല, കള്ളസാക്ഷ്യം പറയില്ല, അത്തരം വേദികൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് മാറിപ്പോകുമെന്ന. അതേപോലെ സത്യവിശ്വാസ യഥാർത്ഥ അടിമ ആരാണ്? വൈദാ മറൂബില്ലഗവി മറൂ കിറാമാ, ഒരനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടില്ല. അനാവശ്യമായ എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ നടന്നു പോകുന്ന ഇടങ്ങളിലോ വഴിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ മേപ്പറ്റ് നോക്കി കേൾക്കൂല, അത് അനാവശ്യമായ സംഗതിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ അടുത്തുകൂടി യഥാർത്ഥമായ ഒരു മുത്തക്കി പോകൂല എന്നാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. നമ്മൾ നടന്നു പോകുന്ന ഇടങ്ങളിൽ, നമ്മൾ സഞ്ചരിക്കുന്ന ഭാഗങ്ങളിൽ ഒക്കെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അള്ളാഹു വെറുക്കുന്ന പല സംഗതികളും നമ്മൾ നടന്നു പോകുന്നിടത്തൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടേക്ക് നമ്മൾ നോക്കണ്ട, ആ വിഷയത്തിലേക്ക് നമ്മൾ ഇടപെടണ്ട. അങ്ങനെ ആയിരിക്കും യഥാർത്ഥത്തിലുള്ള ഒരു സത്യവിശ്വാസി. വൈദാ മറു ബിൽ ലഗ്വി, ലഗ്വ് എന്ന് പറഞ്ഞാൽ വിനോദം എന്നാണ് അർത്ഥം. ഒരർത്ഥം വിനോദം എന്ന് പറയുന്നത് അത് പലപ്പോഴും യഥാർത്ഥ ചിന്തയിൽ നിന്ന്, ഈമാനിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന എന്ത് സംഗതി ഉണ്ടെങ്കിലും, അതേത് കാര്യമാണെങ്കിലും, അതിന് പ്രത്യേകിച്ച് എണ്ണി പറയേണ്ടതില്ല. നമ്മൾക്ക് തോന്നുക അത് നമ്മളെ ഈമാനെ ഇടങ്ങേറാക്കുന്ന സംഗതിയാണെന്ന് തോന്നിയാൽ നമ്മൾ അതിൻ്റെ ഭാഗത്തുകൂടി പോവാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളൊന്ന് നോക്കി അതെന്താപ്പോ എന്നൊന്ന് മനസ്സിലാ, അവിടെ ഇങ്ങനെ കൂടി നിന്ന് അതിലേക്ക് നമ്മൾ ലയിച്ചു പോയാൽ നമ്മളെ ഈമാൻ ചോർന്നു പോകും. ഈമാൻ്റെ സ്ഥിതി അങ്ങനെയാണ്. ഈമാൻ നല്ല പോലെ നമ്മൾക്കിപ്പോൾ ഈമാൻ പള്ളിയിൽ വരുമ്പം സ്ഥിരിക്കാൻ നിൽക്കുമ്പോൾ ഒക്കെ ഈമാൻ റെഡിയിലുണ്ട്. പക്ഷെ ഈമാൻ ഒരു തകരാറ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ഈ പവർ കുറഞ്ഞു പോകും. ചിലപ്പോൾ ഇങ്ങനെ കൂടി വരികയും ചെയ്യും, അതിൻ്റെ ഗ്രാഫ് കൂടി വരികയും ചെയ്യും. പക്ഷേ പെട്ടെന്ന് ഇബ്ലീസ് നമ്മളെ സമ്മതിക്കൂല. ഇബ്ലീസ് ആണെന്തോ ഒരു സംഗതി അല്ല ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇബ്ലീസ് നമ്മളെ കയ്യും പിടിച്ചാൽ കൊണ്ടുപോകുക.
കയ്യും പിടിച്ച് കൊണ്ടുപോയി ഇങ്ങനെ അവിടെ നിർപ്പിച്ച് കുത്തിരിപ്പിച്ച് നമ്മളിങ്ങനെ ലയിപ്പിച്ച് അപ്പൊ നമ്മളെ മനസ്സിലേക്കായി എല്ലാ അതിലേക്ക് അങ്ങോട്ട് നിന്നിങ്ങനെ നിൽക്കുക. പിന്നെ നമ്മൾ എവിടെയാണുള്ളത് നമുക്ക് ഓർമ്മ ഉണ്ടാകാത്ത ഇബ്ലീസിന്റെ ഒരു പണിയാണ്. ഇബ്ലീസ് അതിനായിട്ട് റെഡിയിൽ നിൽക്കുക. അതുകൊണ്ട് ഒരു ഈമാൻ ഉള്ള മനുഷ്യൻ, ഈമാന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അൽ ഈമാനു യസീദു വയൻകുസ്, ഈമാൻ ഇങ്ങനെ കൂടുകയും ചെയ്യും, ഈമാൻ ഇങ്ങനെ കുറയുകയും ചെയ്യും. അത് ചില സമയത്ത് ഇങ്ങനെയാണ്, ചില സമയത്ത് വല്ലാണ്ട് കൂടുകയും ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ രണ്ട് അപകട, കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ്. ഇതിങ്ങനെ ഒരു മിഡില്, ഇസ്ലാമിൻ്റെ എല്ലാ വിഷയവും ഇങ്ങനെയാണ്, എല്ലാ കാര്യവും ഇങ്ങനെ ഒരു മുതവസ്സിത്തായിട്ട് ഒരു മിനിമം അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോകേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ വല്ലാണ്ട് കൂടുമ്പോൾ വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ ദുനിയാവിന് പറ്റ വിട്ടു, പിന്നെ ദുനിയാവിൽ കുടുംബം ഉണ്ടാവില്ല, മക്കൾ ഉണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, വേറെ ആരും ഉണ്ടാവില്ല. മൂപ്പർക്ക് ഇവിടെ ഒന്നും പിന്നെ ഉണ്ടാകില്ല. മൂപ്പര് വേറൊരു ആലമിലറവാഹം തന്നോണം, വേറൊരു ലോകത്തേക്ക് അങ്ങ് പോയി പോവുക. പിന്നെ ബാധ്യതകളൊന്നൊക്കെ വിട്ടൊഴിഞ്ഞ് മൂപ്പരങ്ങ് പോവുക, അതും പറ്റില്ല. അതിന്റെ രണ്ടിന്റെ ഇടയിൽ ഇത് ഒറ്റ കുറയാൻ പാടില്ല, അങ്ങ് കൂടാൻ പാടില്ല. ഒരു ലെവലിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകണം, തൂക്കൊപ്പിച്ച് 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 പോകുക. അങ്ങനെ അങ്ങ് പോയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ ഈമാൻ ചോർച്ച വരുന്നോ വിള്ളൽ വരുന്നുണ്ടോ എന്ന് നന്നായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറഞ്ഞത് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന തരങ്ങൾ എല്ലാ വഖത്തും നിസ്കരിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നിർബന്ധമായും പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ സബ്ബിത് കൽബി അലൽ ഈമാൻ, പടച്ചോനെ എൻ്റെ ഈ എൻ്റെ കൽബിലെ ഈമാനിൽ പടച്ചോനെ നീ ഉറപ്പിച്ച് നിർത്തണേ എന്ന് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അറിയണ ഭാഷയിൽ അള്ളാഹിനോട് പറയുക, പടച്ചോനെ എൻ്റെ ഈമാനിൽ കോട്ടം വരുത്തല്ലേ പടച്ചോനെ എന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നതാണ്. അപ്പോൾ വൈദാ മറൂബിൽ ലഹുവി, അനാവശ്യമായ എന്തെങ്കിലും സംഗതികൾ കണ്ട് അതിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു വിശ്വാസിയാണെങ്കിൽ മറൂക്കിറാമ മാന്യമായി പോകും. വിശ്വാസല്ലേ, അതിനെന്തോ പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പരയിൽ ഇടപെടും, പിന്നെ അങ്ങോട്ട് എന്താ പറയുക എല്ലാ കാര്യത്തിലും അങ്ങ് ഇടപെട്ട് അതിലേക്കാട് ലയിച്ചു പോകും എന്നതാണ്. അതുകൊണ്ട് ഈമാൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുക. ഒറ്റ കാര്യം കൂടി, ഇപ്പൊ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകൾ വേറെയും പറഞ്ഞതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. കാരണം ഒരു സത്യവിശ്വാസിയാണെങ്കിൽ ഖുർആൻ പറയുന്നത് വൈദാ സമീഉ അൽ ലഗ്വ അഇറലു അൻഹുന, ഒരു വിശ്വാസിയാണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ട് മനസ്സൊക്കെ മാറിപ്പോകുന്ന ലയിച്ചു ചേരുന്ന എന്ത് വിനോദാണെങ്കിലും ശരി, ഇതിന് ആവശ്യത്തിനൊക്കെ ആകാം എന്ന് നമ്മൾ പറയലുണ്ട്. ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു സംഗതിയും അതിന് നമ്മൾ ചില പേരൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ പറയും ന്യായങ്ങളാ പറയാം, ഏയ് അത് കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതെന്താ പോകുക കണ്ടാലും അതിന് ചില ന്യായങ്ങളൊക്കെ നമ്മൾ പറയാം. അതുകൊണ്ട് എണ്ണി പറയുന്നില്ല ഞാൻ ഇത്രയും. അതിന് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഈമാന് പോറലേൽക്കുന്ന വിശ്വാസത്തെ ബാധിക്കുന്ന ഏത് വിഷയമാണെങ്കിലും ശരി അവിടെ ഒരു സത്യവിശ്വാസി നിൽക്കൂലാണ് ഖുർആൻ പറഞ്ഞത്. അഇറലു അൻഹു, അവിടുന്ന് വേഗം പോകൂ. പോവുക മാത്രല്ല, ഖാലു വഖാലു, ഈമാൻ ഉള്ളവര് പറയും ലനാ അഅ്മാലുനാ, ഞങ്ങൾക്ക് ഞങ്ങളെ പണിയുണ്ട്. വലക്കും അഅ്മാലുക്കും, നിങ്ങൾ നിങ്ങളെ പണിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളി. സമാ സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും. എത്ര വൃത്തിയുണ്ട്, എത്ര വൃത്തിയിലാ ഖുർആൻ ഈ കാര്യം പറഞ്ഞത്. അനാവശ്യമായ കാര്യങ്ങളിൽ അവിടേക്ക് ഒരാൾ ക്ഷണിച്ചാൽ എന്താ ചെയ്യേണ്ടത്? അസ്സലാമു അലൈക്കും. ഇത്രയും നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ അറിയില്ല. ഇപ്പോൾ ഓരോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ ഇസ്ലാമിന് വിരുദ്ധമായി പടച്ചോനും പറഞ്ഞതിനെതിരായി രവി പറഞ്ഞതിനെതിരായി ഒക്കെ ഓരോ സംഗതികൾ, ഏറ്റവും നല്ല കർമ്മങ്ങൾ പോലും വിവാഹം പോലെയുള്ള ഏറ്റവും ഇസ്ലാം പവിത്രമാക്കിയിട്ടുള്ള കർമ്മങ്ങൾ പോലും നിർവഹിക്കുന്നിടത്ത് ഇസ്ലാം വെറുക്കുന്ന ആർഭാടപരമായ തരത്തിലേക്ക് ഇതൊക്കെ നീങ്ങിയപ്പോൾ ഉണ്ടായ വിഷയം തന്നാൽ നിരപരാധികൾ കൂടി കേസിലും മറ്റും കൂടാൻ വേണ്ടിയും ഉൾപ്പെടുന്നു എന്നതാണ്. നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാകുകയല്ല, പക്ഷേ നമ്മളതിലേക്ക് എന്ത് ചെയ്യാന് ചെന്ന് ചാടുക. അപ്പൊ എന്തിനാ ഇത്? അപ്പൊ അത്തരം സംഭവങ്ങളിൽ പങ്കെടുക്കാതിരിക്കലും അത്തരം ആർഭാടപരമായ
അനിസ്ലാമികമായ നിലയിൽ നടത്തപ്പെടുന്ന പരിപാടിയോട് സലാം അലൈക്കുന്ന് പറഞ്ഞ് നല്ല നിലക്ക് സന്തോഷം പങ്കിട്ടിട്ട് സലാം പറഞ്ഞ് പിരിയലാ നല്ലതെന്നാണ് അള്ളാഹിന്റെ ഖുർആനിൽ കാണുന്നത്. ഈ അടിസ്ഥാനത്തിലാണ് ഒരു സത്യവിശ്വാസി ഏത് വിഷയത്തെയും നോക്കിക്കാണുക എന്നതാണ്. അതുകൊണ്ട് വൈദാ സമിയൂ വല്ലഹുവ അഅറദു അൻഹു വഖാലു, ആ വിശ്വാസി പറയും, ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പണിയാണ്. എന്നാൽ സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് പിരിയാവുന്നതാണ് എന്നതാണ്. ഈ നിലക്കൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒരു ഈമാനുള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരടിമ എന്ന നിലയിൽ അതിൻ്റെ ഒരു രേഖയിൽ അടയാളപ്പെടുത്തണമെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ ആകണം. ഇതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസിയായി വിശ്വാസത്തിനടിസ്ഥാനമായി ജീവിക്കുകയും അങ്ങനെ തന്നെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുകയും ചെയ്യണമെന്ന ആഗ്രഹമാണ് നമുക്കൊക്കെ. ഒരു വിധത്തിലല്ല മറ്റൊരു വിധത്തിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷേ ഈമാ നഷ്ടപ്പെട്ടാൽ നമ്മളെല്ലാം പോയി. വേറെന്ത് നമ്മൾ ഈ ദുനിയാവിൽ ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെയോ സമ്പാദിച്ചു വെച്ചത് കൊണ്ടോ കെട്ടിപ്പടുത്തത് കൊണ്ടോ ഒരു രക്ഷയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുനിയാവും ആഖിറവും ഒരുപോലെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങരുത്, അതിനുള്ള വഴി നമ്മൾ വെക്കരുത് എന്നതാണ് ഈ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരമാവധി സത്യം മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മയൊക്കെ അവനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജോലികളും മറ്റ് ഏർപ്പാടുകളിലുമൊക്കെ അള്ളാഹു തആല നമുക്ക് ബർക്കത്ത് ഏറ്റി ഏറ്റി നൽകുമാറാവട്ടെ. പരമാവധി നന്മകൾ ചെയ്യാൻ ഖൈറ് ചെയ്യാൻ അള്ളാഹു തആല നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ. നമ്മളിൽ ഒരുപാട് ആളുകൾക്ക് രോഗം കൊണ്ടു, നമുക്കറിയാം നമ്മുടെ വള്ളി നിസ്കരിക്കാൻ പിന്നെ ബഷീർക്കാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഓരോ അസുഖങ്ങൾ ബാധിച്ച് വീട്ടിലൊക്കെ വിശ്രമത്തിലാണ്. പലരും അങ്ങനെ ഓരോ ദിവസവും പല രോഗങ്ങൾക്കും അടിമപ്പെടുകയാണ്. അള്ളാഹു തആല രോഗിയായി കിടക്കുന്ന ആളുകൾക്ക് രോഗത്തിന് ശമനം നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മരണത്തിലേക്ക് പോകുന്ന ആളുകൾ, അള്ളാഹു തആലന്റെ വിളിക്കുത്തരമേകി പോയിട്ടുള്ള ആളുകൾ, അവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും അർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مثبت القلوب ثبت قلوبنا على دينك. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا دعاءنا والسائر اعمالنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم.